നമസ്കാരം. ജസ്ന സലീമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും. കൃഷ്ണനെ വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി. എന്നാൽ ജസ്ന സലീം എങ്ങനെ കൃഷ്ണഭക്തിയായി എന്നുള്ളതും ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ലോകത്തേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളതും അവിശ്വസനീയമാണ്. 21-ാം നൂറ്റാണ്ടിലെ മീര അല്ല ജസ്ന സലീം, ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹം സിദ്ധിച്ച സ്ത്രീരത്നം. ശ്രീകൃഷ്ണന്റെ ചിത്രം മാത്രം വരച്ച ജസ്ന സലീം എല്ലാ വർഷത്തിലും പോലെ ഇന്നും താൻ വരച്ച ചിത്രം ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. കൊയിലാണ്ടിയിൽ നിന്നും വണ്ടി കയറിയ ജസ്ന വലിയ ആഹ്ലാദത്തിലായിരുന്നു. എന്റെ കണ്ണിന് താൻ വരച്ച ചിത്രം സമർപ്പിക്കാനാകുന്നതിലുള്ള സന്തോഷം. ആരാണ് ജസ്ന സലീം? വെണ്ണകെട്ട് തിന്നുന്ന ഉണ്ണിക്കണ്ണന്റെ ജീവനുള്ള തന്റെ കലാസൃഷ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ഈ തട്ടമിട്ട സുന്ദരി ആരാണ്? എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും മനോഹരമായി ശ്രീകൃഷ്ണ ഭഗവാനെ വരയ്ക്കാൻ കഴിയുന്നത്? 10-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ജസ്ന 5 വർഷം മുൻപാണ് ഗ്ലാസ് പെയിന്റിംഗ് ആരംഭിച്ചത്. വരച്ചതൊക്കെയും കണ്ണന്റെ രൂപങ്ങൾ. കൈ നിറയെ വെണ്ണയുമായി കാഴ്ചക്കാരെ നോക്കി നിൽക്കുന്ന കണ്ണൻ ആ നോട്ടത്തിൽ വിശന്നിരിക്കുമ്പോൾ വെണ്ണ കിട്ടിയതിന്റെ സന്തോഷവും സംതൃപ്തിയുമെല്ലാം കണ്ടറിയാം. ഇതിനകം തന്നെ 1000-ത്തോളം കണ്ണന്റെ ചിത്രങ്ങൾ വരച്ചു, എല്ലാം കൃഷ്ണന്റെ ചിത്രങ്ങൾ. തികച്ചും ആകസ്മികമായിട്ടാണ് ജസ്ന ശ്രീകൃഷ്ണ ചിത്ര വരയുടെ ലോകത്തെത്തിച്ചേർന്നത്. പഠിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ ഭൂപടം പോലും നേരെ വരയ്ക്കാനാവുന്നു അറിയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ 2-ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസരത്തിൽ ഒന്ന് വീണു. അങ്ങനെ ബെഡ് റെസ്റ്റിലായി. കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. ജസ്നയുടെ വീട് പണി നടക്കുന്ന അവസരം. എല്ലാ സാധനങ്ങളും ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അതിനിടയിൽ എന്തോ പൊതിഞ്ഞു വെച്ച ഒരു പഴയ കടലാസ് ശ്രദ്ധയിൽപ്പെട്ടു. ചുരുണ്ടു മടങ്ങിയ ആ കടലാസ് കഷ്ണം എടുത്ത് നിവർത്തി നോക്കി. അതിലതാ ഉണ്ണിക്കണ്ണന്റെ മനോഹരമായ രൂപം. വെണ്ണ ഉണ്ണുന്ന ആ രൂപം ജസ്നയെ നോക്കി ചിരിച്ചു. ആ ചിരി അവളെ ആകെ കുഴക്കി. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ആ ചിരി അവളുടെ മനസ്സിൽ നിന്നും നിറഞ്ഞു പൊന്തി വന്നു. ആ ചിരി എങ്ങനെയെങ്കിലും പകർത്തി വച്ചാലേ മനസ്സമാധാനമാവുകയുള്ളൂ എന്ന സ്ഥിതിയിലായവൾ. എങ്ങനെ വരയ്ക്കണമെന്നൊന്നും അറിയില്ല. നോക്കുമ്പോൾ മോന്റെ പുസ്തകങ്ങൾ, ക്രയോണുകൾ, പെയിന്റുകൾ പിന്നെ മടിച്ചില്ല. അവളുടെ ഉള്ളിൽ നിറഞ്ഞു വിങ്ങി നിൽക്കുന്ന രൂപം, സത്യസ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം പുനരാവിഷ്കരിപ്പിക്കപ്പെട്ടു. ആ പത്രത്താളിൽ കണ്ട അതേ രൂപം, അതെ ചാരുതയോടെ ആ പേപ്പറിൽ അവൾ പുനഃസൃഷ്ടിച്ചു. ശരീരത്തിലൂടെ ഒരു മിന്നൽപ്പിണർ കടന്നുപോയി. ആ രൂപം അവളുടെ മുഖത്ത് നോക്കിച്ചിരിച്ചു. ആ യഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ പിറന്ന ജസ്നയ്ക്ക് വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നു. എന്നാൽ ഭർത്താവും വീട്ടുകാരും അവളെ പിന്താങ്ങി. ശ്രീ കുമ്മനം രാജശേഖരൻ അവളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. ലോകാരാധ്യനായ ശ്രീ മോദിജി അവളുടെ വെണ്ണ ഉണ്ണുന്ന ഉണ്ണികൃഷ്ണനെ ഏറ്റുവാങ്ങി. ജസ്നയുടെ വെണ്ണക്കണ്ണൻ പലർക്കും പല അത്ഭുതങ്ങളും നേടിക്കൊടുത്തിട്ടുണ്ട്. മക്കളില്ലാതെ വിഷമിച്ച പലർക്കും കുട്ടികൾ ഉണ്ടായതായും പറയപ്പെടുന്നു. ഇന്ന് ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ എല്ലാ വർഷത്തിലെന്ന പോലെ വെണ്ണ ഉണ്ണുന്ന ചിത്രവുമായി ജസ്ന സലീം ഗുരുവായൂരെത്തിയപ്പോൾ ഇവളെ കണ്ട ഒരു അമ്മൂമ്മ കാലിൽ തൊട്ട് തൊഴുതിട്ട് പറഞ്ഞു, ഓം നമോ ശ്രീ കൃഷ്ണായ പരബ്രഹ്മേണ നമ. വെബ്ഡെസ്ക്, തപ്തമേ ന്യൂസ്.